ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളുള്ളത് ഒരു കാട്ടിലാണ്. ഒരുപാട് ആനകളും കരടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഒരു സഫാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട് എന്ന് പറയാൻ പറ്റില്ല, ഒരു കാട്ടുവഴിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാട്ടുവഴി, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാട്ടുവഴിയാണ്. ഇത് ഏതാണെന്ന് ഞാൻ പറയാം. ഞങ്ങളിപ്പോൾ ഒരു ആനയുടെ ബാക്കിൽ പെട്ടിരിക്കുകയാണ്. അവ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിട്ടിരിക്കുന്നു. പക്ഷേ ഇവനൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആന ഇല്ലാന്നാണ് നമ്മളെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞത്. അത് നമ്മളെ പേടി കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഇങ്ങനെ പോയിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ കുറച്ച് മയിലുകളൊക്കെ ഉണ്ട്, മയിലുകളെ കാണാം. അതേമാതിരി കുറച്ച് കാട്ടുപോത്തിനെ ഞങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. ഇനി ഇവനൊന്നും ഇവിടുന്നാണ്ട് നീങ്ങിയാലേ നമുക്കാണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ പോയിട്ടിരിക്കുകയാണ്. അത് എപ്പോഴാണ് പോവാന്ന് അറിയില്ല. ഇപ്പോൾ ഇതുള്ളത് മസനഗുഡിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. മസനഗുഡിയിൽ നിന്ന് മായാർ ഡാം കാണാൻ പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടുന്ന് മായാർ ഡാം കാണാൻ ജീപ്പിന് 700 രൂപയാണ് ഇവർ മേടിക്കുന്നത്. അപ്പോൾ ആ പോണ വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇത് തന്നെ കുറച്ച് മുന്നേ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. അന്ന് കാറിലായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങൾ മാപ്പ് വെച്ചിട്ട് നമ്മളെ നാടുവാണിച്ചുരം കഴിഞ്ഞു ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് മാപ്പ് വെച്ചു. പക്ഷേ അത് മസനഗുഡി ടച്ച് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോരുമ്പോൾ ആദ്യം ഗൂഡല്ലൂർ നിന്ന് മസനഗുഡി, മസനഗുഡിയിൽ നിന്ന് നിങ്ങൾക്ക് ഊട്ടിക്ക് പോകുമ്പോഴേ ഇതേമാതിരി ഈ വഴിയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ, മസനഗുഡിയിൽ നിന്ന് ഊട്ടിക്ക് സാധാരണ വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല. അവരുടെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിൽ പോകണം. അതല്ല വെച്ചെങ്കിൽ ഈ മസനഗുഡി പ്രദേശവാസികളുടെ നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ മാത്രമേ അവർ കയറ്റി വിടുന്നുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി മസനഗുഡിക്ക് പോകുന്നുണ്ട് വെച്ചെങ്കിൽ, മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നുണ്ട് വെച്ചെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരായിട്ട് പോകണം. കാരണം അവിടുത്തെ ചുരമൊക്കെ കുറച്ചൊരു ഡേഞ്ചറസ് ആണ്. നമ്മളെ വയനാട് ചുരം അല്ല, വെച്ചെങ്കിൽ താമരശ്ശേരി ചുരം മാതിരിയല്ല, കുറച്ച് കുത്തനെയുള്ള ഒരു ചുരമാണ്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ടില്ല വെച്ചാൽ പെട്ടുപോകും. ചേട്ടാ ഒന്ന് പെട്ടെന്ന് റിവേഴ്സ് എടുക്കുക, അതോ തിരിച്ചു വരണവൻ. എപ്പോഴാണ് ഈ കാട്ടാനയൊക്കെ ഒന്ന് വയലൻ്റ് ആകുക എന്ന് പറയാൻ പറ്റില്ലേ? വയലൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലേ? അതൊരു പ്രശ്നം തന്നെയാണ്. ഇവനൊരു പിടിയാനയാണ് കേട്ടോ, കണ്ടാ ഒരു ഒറ്റക്കൊമ്പനാണ്. പിന്നെ അത് മാത്രമല്ല, ഇവനേ ഒരു ആരോഗ്യക്കുറവ് എന്തോ വയ്യായ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടാ ഒരു ആരോഗ്യക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അത് അതിൻ്റെ അപ്പുറത്ത് വേറെ ആനകൾ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതെടാ വരുന്നത് വേറൊരു താൻ. ചേട്ടാ ബാക്ക് എടുത്തോ, ബാക്ക് എടുത്തോ. മറ്റൊരു പണി കിട്ടി ആ വണ്ടി തല്ലി കുളിക്കുകയാണ് അങ്ങോട്ടാ. വണ്ടി മാറ്റി അടിക്കും. അവനാണ് എടുത്ത് പോയാ മതി വണ്ടി. അവൻ വണ്ടി എടുക്കാണ്ട് കൂട്ടാ ഞാൻ മതിയായിരുന്നു. ചവിട്ടോ, അതെ ആക്ഷൻ നോക്കി ചവിട്ടു. ഇപ്പൊ ചവിട്ടു, ഇപ്പൊ ചവിട്ടു. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണ്ട കേട്ടാ. അതേ കാര്യം ഒരു ഒന്നൊന്നര കൊമ്പനാണ്. അപ്പൊ ആനകൾ രണ്ടും കാട്ടിലേക്ക് കയറി പോവുകയാണ്. എന്തായാലും വളരെ സന്തോഷം. അയ്യോ അയ്യോ, വേറെ ഒരു ദിവസം ഒറ്റ ദിവസം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. അത് നിങ്ങളെക്കേറ്റ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.